ശ്രീ അസ്കർ, ഈ പാർട്ടി കോൺഗ്രസ്സിലേക്ക് വിളിച്ച കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ ശശി തരൂർ ആവട്ടെ അല്ലെങ്കിൽ കെ വി തോമസ് ആവട്ടെ, ഇപ്പോൾ നേരത്തെ ഇന്നിപ്പോൾ സി പി എം നേതാക്കളൊക്കെ പറയുന്നത് കേട്ടു, സംസ്ഥാന കോൺഗ്രസിൻ്റെ സമയത്ത് ചെന്നിത്തലയും വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇവരൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉള്ള കോൺഗ്രസ് നേതാക്കളാണ്. അവരെ മാത്രമേ സി പി എം പാർട്ടി കോൺഗ്രസ്സിലേക്ക് വിളിക്കുകയുള്ളൂ, മറ്റു നേതാക്കളില്ലേ പാർട്ടിയിൽ? പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി രാഷ്ട്രീയ ചർച്ചകളെ സംബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിൽ വിവിധ സെമിനാറുകളിൽ പങ്കെടുക്കാറുണ്ട്. അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ നാം കാണുന്ന പ്രായോഗിക രാഷ്ട്രീയ സമീപനങ്ങളെ ഇക്കാര്യത്തിൽ കാണേണ്ടതില്ല. അതൊരു ദൈക്ഷണിക രാഷ്ട്രീയ ചർച്ചകൾക്ക് വേണ്ടി നടക്കുന്ന ഒരു വേദി മാത്രമാണ്. അങ്ങനെയല്ല എന്ന് പറഞ്ഞു, അങ്ങനെയല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കളെ വിളിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, അവരെ ഒന്നും വിളിക്കാതെ ഈ അസ്വാരസ്യങ്ങളുമായി നടക്കുന്ന നേതാക്കളെ മാത്രം വിളിക്കുന്നതിന് പിന്നിലെ ഒരു തന്ത്രം, അത് വ്യക്തമായില്ല. നേരത്തെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല അടക്കം കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടക്കം എന്ന് പറഞ്ഞാൽ ആരാണ്? ഞങ്ങളുടെ അറിവിൽ രമേശ് ചെന്നിത്തല മാത്രമാണ്. കൃത്യമായി അത് പറയേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക ഘടകങ്ങളാണ്. അത് ഔദ്യോഗിക ഘടകങ്ങളോട് ചോദിച്ചപ്പോഴും അറിഞ്ഞില്ല, ഒരു ചെന്നിത്തലയുടെ പേര് മാത്രമേ കേട്ടുള്ളൂ. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ രണ്ടു പേരാണ് ഉള്ളത്, ഒന്ന് തരൂരാണ്, മറ്റൊന്ന് കെ വി തോമസ് ആണ്. തരൂരിന്റെ കാര്യം നമുക്കറിയാം, നേരത്തെ തന്നെ എ സി സി പോവരുത് എന്ന് പറഞ്ഞിരുന്നു. കെ വി തോമസിനോടാണെങ്കിൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളാൻ പറഞ്ഞു, പക്ഷേ കെ പി സി സി പറഞ്ഞു പോവരുത് എന്ന് പറയുകയും ചെയ്തു. ഇത്രയും നമുക്ക് അറിയുന്ന കാര്യങ്ങളുള്ളൂ. അങ്ങനല്ലേ, ഈ സംഘാടക സമിതിക്ക് കീഴിൽ ഈ സെമിനാറുകൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടാകും. ആ സെമിനാർ കമ്മിറ്റിയാണ് ഏതൊക്കെ തരത്തിലുള്ള സെമിനാറുകൾ പാർട്ടി സമ്മേളനങ്ങൾ നടത്തണം എന്നുള്ളത്. അതാത് ഘടകം സംസ്ഥാന സമ്മേളനമാണെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ അനുമതിയോട്, സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി അത്തരത്തിൽ സംഘാടക സമിതി നടത്തുന്ന നിഷ്പക്ഷമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് അതൊരു ദൈക്ഷണിക രാഷ്ട്രീയ വ്യാപാരം മാത്രമായി വേണം അതിനെ കാണാൻ. അതിനപ്പുറമുള്ള മറ്റ് പ്രാധാന്യങ്ങളൊന്നും അക്കാര്യത്തിൽ ഇല്ല. പ്രായോഗിക രാഷ്ട്രീയ സമീപനങ്ങളെ അതല്ലെങ്കിൽ അടവു നയങ്ങളെ സംബന്ധിച്ച് ഉള്ള തീരുമാനമായിട്ടല്ല ശ്രീ കെ വി തോമസിനെ ഈ സെമിനാറിലേക്ക് വിളിച്ചതെന്ന് വേണം ഒന്നാമതായി നമുക്ക് അനുമാനിക്കാം. കൃത്യമായി ശ്രീ ശശി തരൂരിനെയും ഈ സെമിനാറിലേക്ക് വിളിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ കപിൽ സിബലിനെ അടക്കമുള്ള G23 നേതാക്കന്മാരിൽ പലരെയും അങ്ങനെ വിളിക്കാമായിരുന്നു. അങ്ങനെ അല്ലല്ലോ ഇത് കാണുന്നത്. കേരളത്തിൽ നടക്കുന്ന ഒരു സെമിനാർ എന്ന ഘട്ടത്തിൽ വളരെ അടുത്തു ലഭിക്കുന്ന ആളുകളെ വെച്ച് ആ സെമിനാറിൽ പങ്കെടുപ്പിക്കുന്നു. ഇപ്പോ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുക്കുന്നു, അതുപോലെ കെ വി തോമസ് സെമിനാറിൽ പങ്കെടുക്കുന്നു. അപ്പൊ വലിയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ ചർച്ച നടക്കേണ്ട ഒരു വേദിയിലാണ് ഇവരെ ക്ഷണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ശ്രീ കെ വി തോമസ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ മൂന്ന് തലമുറയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് പുരുഷായുസ് കൊണ്ട് ലഭിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ ആനുകൂല്യങ്ങളിൽ ലഭിച്ചിട്ടുള്ള നേതാവാണ്, ഒരു സംശയമില്ല. അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ചില ഇപ്പോ നിലവിൽ എന്തെങ്കിലും മോഹഭംഗങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം സി പി ഐഎമ്മിലേക്ക് ക്ഷണിച്ച് സി പി ഐ എമ്മിന് ഒരു കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമൊന്നും കേരളത്തിൽ സി പി ഐ എമ്മിന് ഇല്ലല്ലോ. കേരളത്തിൽ വളരെ കൃത്യമായി എല്ലാ ഇടങ്ങളിലും രാഷ്ട്രീയപരമായ സമീപനം സ്വീകരിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനം നിലയിൽ കെ വി തോമസ് സി പി എമ്മിലേക്ക് വന്നാൽ വളരെ കൃത്യമായി അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നതിന് ഒരു സംശയമില്ല. പാർട്ടിയുടെ ഘടകം തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നതിന് യാതൊരു തരത്തിലും അദ്ദേഹത്തെ പോലെ ഒരു അനുഭവ സമ്പന്നനായ നേതാവിനെ സി പി എമ്മിലേക്ക് എടുക്കാം. ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് വിട്ടു വരുന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പുറത്താക്കി വരുന്നോ എന്നുള്ളൊരു സാഹചര്യമില്ല. അപ്പോ അങ്ങനെ കേരളത്തിലെയും ഇന്ത്യയിൽ ആകമാനമുള്ള കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യം. മുഴുവൻ ആരോഗ്യവും നഷ്ടപ്പെട്ട കോൺഗ്രസ് കഴിഞ്ഞ 2014 മുതൽ 2021 വരെ. ശരി ശ്രീ ആസ്കർ, എനിക്ക് ശശികുമാറിലേക്കും പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒറ്റ കാര്യം, എന്താണ് ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പാർട്ടി കോൺഗ്രസിന്റെ സെമിനാർ? ഇല്ല, പാർട്ടി കോൺഗ്രസ് ഒരു സെമിനാറുകൾ മാത്രമല്ല, വിവിധ സെമിനാറുകൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നുണ്ട്. എല്ലാ സെമിനാറുകളും പങ്കെടുക്കാനല്ലോ ഇപ്പോൾ കെ വി തോമസ് പോകുന്നത്, 9-ാം തീയതിയിലെ ആ സെമിനാർ. ആ സെമിനാറിന്റെ ഉദ്ദേശം എന്താണ്? കൃത്യമായി അവിടെ ഉയർത്തി വരുന്ന അതിന്റെ സെമിനാറിന്റെ ചർച്ചകളിന്മേൽ പങ്കെടുക്കുകയും കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ഇന്ത്യയിൽ എങ്കിൽ ആ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്.
പാർട്ടി കോൺഗ്രസിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഈ പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ നയരേഖ എന്നുള്ളത് നാം ഒക്കെ ചർച്ച ചെയ്തു വരുന്നത് വിശാലമായി ഒരു ഇടത് മതേതര ബി ജെ പി. അവിടെയാണ് വീണ്ടും സംശയം വരുന്നത്. ശ്രീ ഹസ്കർ, താങ്കൾ പറഞ്ഞു ഈ സെമിനാറിൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ, കോൺഗ്രസിന്റെ നയരേഖകൾ പറയുകയാണ് വേണ്ടതെന്ന്. അതിന് കെ വി തോമസിനെ പോലെയുള്ള ഒരാളെയാണോ വിളിക്കേണ്ടത്? ലഭ്യമായ നേതാക്കന്മാരെ വിളിപ്പിച്ച്, ഇപ്പൊ ഉദാഹരണത്തിന് ശശി തരൂർ വളരെ കൃത്യമായി ഒരു വൈജ്ഞാനിക സമ്പത്തുള്ള മനുഷ്യൻ എന്നിൽ ശശി തരൂരിനെ വിളിച്ചിരുന്നു. അതുപോലെ കെ വി തോമസ് ദീർഘകാലമായി ഇന്ത്യൻ പാർലമെന്ററി രംഗത്ത് ദീർഘകാലമായി രാഷ്ട്രീയ അനുഭവജ്ഞാനമുള്ള മനുഷ്യനാണ്. ഒരു ഒരു മനുഷ്യന് ലഭിക്കാൻ കഴിയുന്ന, പാർലമെന്ററി രംഗത്ത് ലഭിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ലഭിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവജ്ഞാനത്തിൽ നിന്ന് ഈ സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുക, അതാണ് ആ സെമിനാറിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് കൃത്യമായി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ആ സെമിനാറുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായി അങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ ആ സെമിനാറിലുണ്ടാവും. അപ്പോ സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യങ്ങളെ നേരിടുന്നതിന് എങ്ങനെയൊക്കെ സമീപിക്കാൻ കഴിയും എന്നുള്ളതാണ്. വിശാലമായ ഒരു മതേതര രാഷ്ട്രീയ സഖ്യമാണ് ഇന്ത്യക്ക് ഇനി അനിവാര്യം എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കൂടിച്ചേരലുകൾ, ഇത്തരം കൂട്ടായ്മകൾ ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒറ്റക്കിനി ബി ജെ പിയെ നേരിടാൻ കഴിയില്ല എന്നുള്ള വസ്തുത അതൊരു രാഷ്ട്രീയ വസ്തുതയായി നഗ്ന യാഥാർത്ഥ്യമായി ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്.